സംസ്ഥാനത്ത് 339 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 149 പേർക്ക് രോഗമുക്തി. കോവിഡ് വ്യാപനത്തിലെ ഏറ്റവും നിർണായക ഘട്ടമാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് മുഖ്യമന്ത്രി. തൃശൂരിൽ 27 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. നടത്തറ പഞ്ചായത്തിലെ 8-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. രാജ്യത്ത് ഓൺലൈൻ പഠനം ഏറ്റവും ഫലപ്രദമായി നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ ഭക്ഷ്യക്കിറ്റുകൾ നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സ്വർണ്ണക്കടത്ത് വിവാദം പുകയുന്നു. നയതന്ത്ര പാഴ്സലിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തുകൊണ്ടുവരണമെന്ന് LDF കൺവീനർ എ വിജയരാഘവൻ. സ്വപ്ന സുരേഷിന്റെ കേരളത്തിലെ ആദ്യ സ്പോൺസർ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലാണെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം വയ്ക്കുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ അനർഹമായി ഉപയോഗിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. തൃശൂരിൽ ഫ്ലക്സ് ബോർഡ് നീക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ആഷസ് മണ്ഡലാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 339 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 149 പേർക്ക് രോഗമുക്തി. തിരുവനന്തപുരം 95, മലപ്പുറം 55, പാലക്കാട് 50, ആലപ്പുഴ 22, ഇടുക്കി 20, എറണാകുളം 12, കാസർഗോഡ് 11, കൊല്ലം 10, കോഴിക്കോട് 8, കണ്ണൂർ 8, കോട്ടയം 7, വയനാട് 7, പത്തനംതിട്ട 7, തൃശൂർ 27 എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചത്. വിദേശത്തു നിന്ന് വന്ന 117 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 74 പേർക്കും സമ്പർക്കത്തിലൂടെ 133 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് ചികിത്സയിലുള്ളവർ 300 കവിഞ്ഞു. കോവിഡ് വ്യാപനത്തിലെ ഏറ്റവും നിർണായക ഘട്ടമാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് ഉള്ളത്. സമൂഹ വ്യാപനത്തിനടുത്തേക്ക് വലിയ തോതിൽ അടുക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടി വരും. നഗരങ്ങളിൽ സൂപ്പർ സ്പ്രെഡിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ സമൂഹ വ്യാപനമുണ്ടാകും. ആളുകൾ കൂട്ടം കൂടുന്നതിന് ഒരു കാരണവശാലും അനുവദിക്കില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ. ഇനി മുന്നറിയിപ്പിന് പകരം കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാഹചര്യത്തിന്റെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എപ്പോൾ വേണ്ടി വന്നാലും നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് സംസ്ഥാനത്തിനാകെ ബാധകമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നിയന്ത്രണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത് സമൂഹത്തെ മൊത്തം കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ്. ആ നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം. പാലിക്കുന്നില്ലെങ്കിൽ സമ്പർക്ക വ്യാപനത്തിലേക്കും സൂപ്പർ സ്പ്രെഡിലേക്കും അവിടുന്ന് നേരെ സമൂഹ വ്യാപനത്തിലേക്കും എത്തിയെന്ന് വരും. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നാം പുറത്തിറങ്ങാൻ തന്നെ പാടുള്ളൂ. പാലക്കാട് ജില്ലയിൽ 50 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 17 പേർക്ക് രോഗമുക്തി. 24 പേർ വിദേശത്തുനിന്ന് വന്നവരും 19 പേർ ഇതര സംസ്ഥാനത്തു നിന്ന് വന്നവരുമാണ്. 7 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 17 പേർ അതിഥി തൊഴിലാളികളാണ്. ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 224. ജില്ലയിൽ ചികിത്സയിൽ ഉള്ളവർക്ക് പുറമെ പാലക്കാട് ജില്ലക്കാരായ 4 പേർ മലപ്പുറത്തും 2 പേർ ഇടുക്കിയിലും 3 പേർ എറണാകുളത്തും ഒരാൾ കണ്ണൂർ മെഡിക്കൽ കോളേജിലും ചികിത്സയിലുണ്ട്. തൃശൂരിൽ 27 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 29 പേർക്ക് രോഗമുക്തി. വിദേശത്തു നിന്ന് വന്ന 12 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 8 പേർക്കും സമ്പർക്കത്തിലൂടെ 7 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചവരിൽ 3 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. നടത്തറ പഞ്ചായത്തിലെ 8-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ആശങ്ക. ആശുപത്രിയിൽ മരിച്ച സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടവും സംസ്കാരവും കഴിഞ്ഞപ്പോൾ കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് വന്നത് ആശങ്കയ്ക്കിടയാക്കി. അരിമ്പൂർ പരക്കാട് സ്വദേശിനിയാണ് മരിച്ചത്. വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിനിടെ ഈ മാസം 5-ന് തലകറങ്ങി വീണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് മരിച്ചത്. തുടർന്ന് പിറ്റേ ദിവസം 2 മണിക്കൂറിനകം ഫലം ലഭ്യമാകുന്ന ട്രൂനാറ്റ് പരിശോധന നടത്തി കോവിഡ് ഇല്ലെന്ന് സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടവും സംസ്കാരവും നടത്തിയിരുന്നു. വ്യാഴാഴ്ച RT-PCR പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. കുന്നംകുളം ചെറുകുന്ന് സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 50 വയസ്സുള്ള ആൾക്കാണ് സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെയാണ് ഇയാൾക്ക് രോഗം ബാധിച്ചത്.
വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചെറുതുരുത്തിയിൽ ലോറി ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ലോറി ഡ്രൈവറുമായി സമ്പർക്കം പുലർത്തിയ രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ 6 ആരോഗ്യ പ്രവർത്തകരെ നിരീക്ഷണത്തിലാക്കി. പാന്നാൽ പഞ്ചായത്തിലെ പൈങ്കുളം സ്വദേശിയായ ഇദ്ദേഹം വള്ളത്തൂൽ നഗർ പഞ്ചായത്തിലെ ചെറുതുരുത്തിയിലെ വിവിധ കടകളിലും കയറി നിരവധി ആളുകളുമായും സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. രോഗം ബാധിച്ച ആളുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോറി ഡ്രൈവറായ ഇദ്ദേഹം 2 ദിവസം മുൻപാണ് ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചെത്തിയത്. കോവിഡ് നെഗറ്റീവായി വീട്ടിൽ നിരീക്ഷണത്തിലിരുന്ന പ്രവാസി മരിച്ചു. വേലൂർ തണ്ടിലും പതിയറക്കൽ വീട്ടിൽ 50 വയസ്സുള്ള മുഹമ്മദാണ് വ്യാഴാഴ്ച പുലർച്ചെ മരിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖമുള്ളയാളാണ് മുഹമ്മദ്. ജൂൺ 6 ഖത്തറിൽ നിന്ന് മുഹമ്മദിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 14 ദിവസത്തെ റിവേഴ്സ് ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷം വീട്ടിലെത്തിയ മുഹമ്മദിനെ കഴിഞ്ഞ ദിവസം വീണ്ടും ശാരീരിക അസ്വാസ്ഥ്യം ശക്തമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കോവിഡ് രോഗികളെല്ലാം രോഗവിമുക്തരായി ആശുപത്രി വിട്ടു. ആശുപത്രി വെള്ളിയാഴ്ച മുതൽ സാധാരണ നിലയിലാവും. ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 3 രോഗികളുടെയും 2 തവണത്തെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായതോടെ ഇവരും ആശുപത്രി വിട്ടു. ജൂൺ 7 10 രോഗികളെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുഴുവൻ രോഗികളും പോയതോടെ ലയൺസ് വാർഡ് അണുവിമുക്തമാക്കി. കോവിഡ് രോഗികൾ എത്തിയതോടെ മറ്റ് രോഗികളുടെ എണ്ണം കുറഞ്ഞിരുന്നു. പുത്തഞ്ചിറ സർക്കാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ 2 ജീവനക്കാരികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് OP താൽക്കാലികമായി നിർത്തിവച്ചു. ആശുപത്രിയിലേക്ക് വരുന്നവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനും പ്രാഥമിക പനി പരിശോധന നടത്താനും വേണ്ടി നിയോഗിക്കപ്പെട്ടവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം 19 ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച സ്ത്രീയെ രോഗമുണ്ടെന്നറിയാതെ ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്ന ജീവനക്കാരിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയും വീട്ടുകാരെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ജീവനക്കാരുടെ പരിശോധനാഫലം എത്തിയിട്ടില്ല. രാജ്യത്ത് ഓൺലൈൻ പഠനം ഏറ്റവും ഫലപ്രദമായി നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രീ പ്രൈമറി തലം മുതൽ 8 ക്ലാസ് വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യം ആയിട്ടില്ലെന്നും അത്തരം സാഹചര്യം വന്നാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ സ്കൂളുകൾ തുറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത വെച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്കായി. അതുകൊണ്ടാണ് വലിയ തോതിൽ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടി നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഓൺലൈൻ ക്ലാസ്സുകൾ ഇതുപോലെ നമ്മുടെ സംസ്ഥാനം പോലെ വിജയപ്രദമായ മറ്റൊരു സംസ്ഥാനവും ഇന്ത്യ രാജ്യത്തില്ല. ഏതെങ്കിലും ഒരവസരം ക്ലാസ് മുറികൾ ആരംഭിക്കാൻ സജ്ജമായാൽ ഒരു നിമിഷം താമസിയാതെ ക്ലാസ് മുറി ആരംഭിക്കുന്നതിനുള്ള സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നതാണ്. കോടാലി സർക്കാർ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു, സിവിൽ സപ്ലൈസ് MD ഡോക്ടർ B അശോക് എന്നിവർ ഓൺലൈൻ വഴിയും മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ N.Geetha, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹനൻ ചളിയിൽ, പഞ്ചായത്ത് അംഗം മോളി തോമസ് തുടങ്ങിയവരും പങ്കെടുത്തു. ആദ്യ കിറ്റ് വിതരണം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. TCV ന്യൂസ്, കൊടകര. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി മുതൽ 8 ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും 2 ഭക്ഷ്യക്കിറ്റുകൾ നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കോടാലി GLP സ്കൂളിൽ നടന്ന സംസ്ഥാനതല കിറ്റ് വിതരണ ഉദ്ഘാടന ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 26 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഈ കിറ്റുകൾ 2 എത്തിക്കും. 3 തരത്തിലുള്ള കിറ്റുകളാണ് കിറ്റുകൾ. 26,76,763 ആണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കാൻ നമുക്കായിട്ടില്ല. അതുകൊണ്ട് ഓൺലൈൻ പരിപാടിയും ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് കിറ്റായി വീട്ടിലെത്തുന്ന പരിപാടിയും എന്ന് സ്കൂളുകൾ പഴയ രീതിയിൽ പുനരാരംഭിക്കുവാൻ പറ്റുമോ അതുവരെ തുടരും. 26,76,263 കുട്ടികൾക്കാണ് ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നത്. പ്രീ പ്രൈമറി വിഭാഗത്തിലുള്ളവർക്ക് 1.2 kg അരിയും 9 പലവ്യഞ്ജനങ്ങളും 5 ക്ലാസ് വരെയുള്ളവർക്ക് 4 kg അരിയും
ഒമ്പതിന പലവ്യഞ്ജനങ്ങളും 8-ാം ക്ലാസ് വരെയുള്ളവർക്ക് 6 കിലോ അരിയും 9-ാം ദിന പലവ്യഞ്ജനങ്ങളുമാണ് നൽകുന്നത്. സ്കൂളുകൾ തുറക്കുന്നതുവരെ എല്ലാ മാസവും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നയതന്ത്ര പാഴ്സലിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് പുറത്തുകൊണ്ടുവരണമെന്ന് LDF കൺവീനർ എ വിജയരാഘവൻ. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതുതരം അന്വേഷണം നടത്തിയിട്ടായാലും സത്യം പുറത്തുകൊണ്ടുവരണം, കൂടുതൽ അന്വേഷണം തീരുമാനിക്കേണ്ടത് കേന്ദ്രമാണെന്നും ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും വിജയരാഘവൻ പറഞ്ഞു. ഏതുതരം അന്വേഷണം നടത്തിയിട്ടാണെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ള താല്പര്യമാണ് കേരള ഗവൺമെന്റും മുഖ്യമന്ത്രിയും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കള്ളക്കടത്തുകളുടെ ഉറവിടം എവിടെയാണ്? ഈ കള്ളക്കടത്ത് സ്വർണം എങ്ങോട്ടാണ് പോകുന്നത്? ഈ സ്വർണം ആരൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? അത് പുറത്തേക്ക് പോകുന്നത് എവിടേക്കാണ് എന്നറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരിലേക്കാണ് ഇത് ചെന്നെത്തുന്നതെന്ന് അറിയലാണ് പ്രധാനപ്പെട്ടത്. ആരിലേക്കാണ് സ്വർണം എത്തുന്നത് എന്നാണ് അറിയേണ്ടത്. അതിന് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. യഥാർത്ഥ കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരം അറിയാനാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. ഇതുവരെയുള്ള വിവരം വെച്ച് നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസുകാരും BJP സംസ്ഥാനത്തിന് ഇതിൽ നിന്നും ഒന്നും മറച്ചുവെക്കാനില്ല. സത്യം പുറത്തുകൊണ്ടുവരാനുള്ള ഏതന്വേഷണത്തിനും സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും വിജയരാഘവൻ പറഞ്ഞു. TCV News, തൃശൂർ. സ്വർണ്ണക്കടത്തുകേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ കേരളത്തിലെ ആദ്യ സ്പോൺസർ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലാണെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KC വേണുഗോപാൽ സിവിൽ ഏവിയേഷൻ സഹമന്ത്രിയായിരുന്ന കാലത്താണ് SSLC വിദ്യാഭ്യാസം പോലുമില്ലാത്ത സ്വപ്നയെ എയർ ഇന്ത്യയിൽ ജോലിയിൽ നിയമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വപ്നയെ ഒളിപ്പിച്ചതിന് പിന്നിൽ വേണുഗോപാലിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സ്വപ്ന സുരേഷിന്റെ ആദ്യത്തെ സ്പോൺസർ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലാണ്. സിവിൽ ഏവിയേഷൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 2013 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അനിവാര്യമായിട്ടുള്ള മാനേജർ എയർ ഇന്ത്യ സാറ്റ്സ് മാനേജറിൽ SSLC ഇല്ലാത്ത ഈ സ്ത്രീയെ അപ്പോയിന്റ് ചെയ്തത്. അത് KC വേണുഗോപാലിന്റെ ഡയറക്ട് അപ്പോയിന്റ്മെന്റ് ആണ്. സ്വപ്ന സുന്ദരിമാരുടെ ഇടപാടില്ലെന്ന് കോൺഗ്രസ് മുക്തമല്ല. സരിതയുടെയും സ്വപ്നയുടെയും സ്പോൺസർമാർ കോൺഗ്രസും CPMമാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയുടെ ഓഫീസും 2-ാം പ്രതി ഇന്ദിരാഭവനുമാണെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. KC വേണുഗോപാലിന്റെ എയർ ഇന്ത്യയുടെ ഇടപാടുകൾ പുനഃപരിശോധിക്കണം. കടത്തിക്കൊണ്ടുവന്ന സ്വർണം എങ്ങോട്ടു പോയെന്ന് അന്വേഷിക്കേണ്ട ചുമതല ആഭ്യന്തരവകുപ്പിനാണ്. ആഭ്യന്തരവകുപ്പ് പോലീസിന്റെ കൈ കെട്ടിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഈ കേസിലും പ്രതീക്ഷിക്കാമെന്നും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. TCV News, തൃശൂർ. ഇടതുമുന്നണിയിൽ പോലും ഒറ്റപ്പെട്ട മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ UDF കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TN പ്രതാപൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല IAS IPS ഉദ്യോഗസ്ഥ ലോബി ബന്ധവും ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്നും TN പ്രതാപൻ പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ MLA MP വിൻസെന്റ്, UDF നേതാക്കളായ IP പോൾ, രാജൻ ജെ പല്ലൻ, CV കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് കാലം മുഖ്യമന്ത്രി സുവർണകാലമായി മാറ്റിയിരിക്കുകയാണെന്ന് മുൻ ചീഫ് വിപ്പും കേരള കോൺഗ്രസ് എം ഉന്നതാധികാരി സമിതി അംഗവുമായ തോമസ് ഉണിയാടൻ ആരോപിച്ചു. UDFന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിഷ്പക്ഷ അന്വേഷണം നടക്കുന്നതിനായി മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. കൊറോണ കാലഘട്ടത്തിൽ ജനങ്ങൾ ആഗമാനം ദുരിതത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഒരു സുവർണ കാലഘട്ടമാക്കി അദ്ദേഹം ഇതിനെ മാറ്റിയിരിക്കുകയാണ്. UDF മണ്ഡലം കൺവീനർ ജോസഫ് ചാക്കോ അധ്യക്ഷത വഹിച്ചു. റോക്കി, റിയാസുദ്ദീൻ, ധർമ്മജൻ, വിജയൻ, എളയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന സ്വർണ്ണക്കടത്ത് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രവർത്തകർ തൃശൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ AK സുരേഷ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയ്സൺ ചാലിശ്ശേരി, PV രഘു തുടങ്ങിയവർ സംസാരിച്ചു.
മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം വെച്ച് റേഷൻ സാധനങ്ങൾ വാങ്ങുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ അനർഹമായി ഉപയോഗിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. അർഹരായ ഒട്ടേറെ കാർഡുടമകൾ റേഷൻ ആനുകൂല്യം ലഭിക്കാത്തവരായി തുടരുമ്പോൾ മുൻഗണനാ വിഭാഗത്തിനുള്ള റേഷൻ ആനുകൂല്യങ്ങൾ അനർഹർ കൈപ്പറ്റുന്ന സാഹചര്യത്തിലാണ് അനർഹരെ കണ്ടെത്താനുള്ള നീക്കവുമായി ജില്ലാ സിവിൽ സപ്ലൈസ് അധികൃതർ മുന്നോട്ട് വന്നിരിക്കുന്നത്. പിങ്ക്, മഞ്ഞ, റേഷൻ കാർഡുകൾ അനർഹമായി കൈവശമുള്ള കാർഡുടമകൾ അത് സ്വമേധയാ മുൻഗണനേതര വിഭാഗം കാർഡാക്കി മാറ്റിയാൽ നിയമ നടപടി നേരിടേണ്ടി വരില്ല. അല്ലാത്ത പക്ഷം 50,000 രൂപ വരെ പിഴയും 1 വർഷം വരെ തടവും ലഭിക്കുന്ന കുറ്റമായി കണക്കാക്കി നിയമ നടപടി സ്വീകരിക്കും. അങ്ങനെയുള്ളവരിൽ നിന്ന് നാളിതുവരെ വാങ്ങിയ റേഷൻ സാധനങ്ങൾക്ക് അധിക വിപണി വിലയും ഈടാക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖല, സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, സ്വന്തമായി 4-ചക്രവാഹനമുള്ളവർ, 1 ഏക്കറിലധികം നിലമോ പറമ്പോ സ്വന്തമായി കൈവശമുള്ളവർ, 1,000 ചതുരശ്രടി വിസ്തീർണത്തിൽ കൂടുതലുള്ള വീട് സ്വന്തമായുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, 25,000 രൂപയിലധികം മാസവരുമാനമുള്ളവർ എന്നിവർ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അർഹരല്ല. ഇപ്രകാരം മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് അനർഹമായി കൈവശമുള്ളവർ കാർഡ് താലൂക്ക് സപ്ലൈ ഓഫീസിൽ സമർപ്പിച്ച് മുൻഗണനേതര വിഭാഗമാക്കി മാറ്റേണ്ടതാണ്. അനർഹരായ കാർഡുടമകളെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹകരണവും അധികൃതർ തേടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിവരം നേരിട്ടോ ഫോണിലോ തപാൽ മുഖേനയോ അതാത് താലൂക്ക് സപ്ലൈ ഓഫീസിലെ അറിയിക്കുന്നവരുടെ മേൽവിലാസം വെളിപ്പെടുത്തുകയില്ലെന്ന് ജില്ലാ സിവിൽ സപ്ലൈസ് അധികൃതർ വ്യക്തമാക്കി. അനർഹരെ മുഴുവനായി ഒഴിവാക്കി അർഹതയുള്ളവർക്ക് ആനുകൂല്യം ഉറപ്പാക്കാനാണ് ഇതിലൂടെ സിവിൽ സപ്ലൈസ് അധികൃതർ ലക്ഷ്യമിടുന്നത്. TCV തൃശൂർ. റേഷൻ കാർഡുമായി ആധാർ നമ്പർ ബന്ധിപ്പിക്കാത്ത കാർഡിലെ അംഗങ്ങൾ ഈ മാസം 31 മുൻപായി ആധാർ നമ്പർ ചേർക്കേണ്ടതാണെന്ന് ജില്ലാ സിവിൽ സപ്ലൈസ് അധികൃതർ അറിയിച്ചു. റേഷൻ കടയിലും താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും ഇതിനുള്ള സൗകര്യം സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട്. ജൂലൈ 31 മുൻപായി ആധാർ കാർഡ് റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കാത്ത അംഗപരിമിതർ, കിടപ്പ് രോഗികൾ എന്നിവരൊഴുകിയുള്ളവരുടെ പേരുകൾ റേഷൻ കാർഡിൽ നിന്ന് ഇനിയൊരു അറിയിപ്പ് കൂടാതെ നീക്കം ചെയ്യാനാണ് സിവിൽ സപ്ലൈസ് അധികൃതരുടെ തീരുമാനം. തൃശൂരിൽ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ആഷസ് മണ്ഡലാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. പോസ്റ്റ് ഓഫീസ് റോഡിലെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഫ്ലക്സ് ബോർഡ് നീക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇരുമ്പ് കൊണ്ടുള്ള ബോർഡ് വൈദ്യുതി കമ്പിയിലേക്ക് മറിയുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി ഓട്ടോ ടാക്സി പണിമുടക്ക്. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോറിക്ഷ, ടാക്സി, ലോറി ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ പണിമുടക്കുന്നത്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയുള്ള പണിമുടക്കിൽ CITU, INTUC, AITUC, STU, HMS, AUMS സംഘടനകൾ ഭാഗമാകും. ജില്ലയിൽ +1 പ്രവേശന നടപടികൾ ഈ മാസം 10 ശേഷം ആരംഭിക്കും. മുൻവർഷങ്ങളിലെ പോലെ ഏകജാലക സംവിധാനത്തിലൂടെയാണ് പ്രവേശനം. അപേക്ഷിക്കാൻ കൂടുതൽ ദിവസം അനുവദിക്കും. 202 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ജില്ലയിലുള്ളത്. 32,650 സീറ്റാണ് ജില്ലയിലുള്ളത്. സർക്കാർ എയ്ഡഡ് മേഖലയിൽ 28,050 സീറ്റുകളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ 4,600 സീറ്റുകളുമാണ് ഉള്ളത്. അവണൂരിൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ മുഖ്യപ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുറ്റൂർ സ്വദേശി പ്രതീഷുമായി പോലീസ് കൂടുതൽ തെളിവെടുപ്പ് നടത്തി. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കുന്നതിനായി പുഴയ്ക്കൽ പാടത്തെ പുഴയിൽ തിരച്ചിൽ നടത്തി. തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കേസിലെ മറ്റ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം പുരോഗമിക്കുകയാണ്. മെഡിക്കൽ കോളേജ് SHO PP ജോയിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. മുനക്കക്കടവ് കടലിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 6 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. രാജ്യത്ത് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്താൻ ലൈസൻസുള്ള ഏത്തായ് ബീച്ച് കാരാട്ട് വീട്ടിൽ രേഖയുടെ ഭർത്താവ് കാർത്തികേയൻ ഉൾപ്പെടെയുള്ളവരാണ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. ചാവക്കാട് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് ഭാഗത്ത് മത്സ്യബന്ധനത്തിനിടെയാണ് 2 വള്ളങ്ങൾ കൂട്ടിയിടിച്ചത്. കാർത്തികേയന്റെ ഉടമസ്ഥതയിലുള്ള നീലകണ്ഠൻ വള്ളവും വാടാനപ്പള്ളി ബീച്ച് കുറുക്കമ്പരിയ ശിവന്റെ ഉടമസ്ഥതയിലുള്ള വാടാനപ്പള്ളി ദേവി എന്ന വള്ളവുമാണ് അപകടത്തിൽപ്പെട്ടത്. ചേറ്റുവ ഹാർബറിൽ നിന്ന് 2 വള്ളങ്ങളിലുമായാണ് 6 മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത്. ചാവക്കാട് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് ഭാഗത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനിടെ 2 വള്ളങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ രേഖയുടെ ഭർത്താവ് കാർത്തികേയൻ കടലിലേക്ക് തെറിച്ചുവീണു. രേഖ ഇന്ന് കടലിൽ പോയിരുന്നില്ല. കാർത്തികേയന്റെ നീലകണ്ഠൻ വള്ളത്തിലുണ്ടായിരുന്ന ഏത്തായ് ബീച്ച് പാപ്പൻ വീട്ടിൽ രാജൻ, ചേറ്റുവ ഷാർക്കര പണിക്കശ്ശേരി വീട്ടിൽ നിതിൻ, വാടാനപ്പള്ളി ദേവി വള്ളത്തിലുണ്ടായിരുന്ന വാടാനപ്പള്ളി സ്വദേശി ഇരിങ്ങാത്തുരുത്തി ചിത്രൻ, ഏത്തായ് ബീച്ച് ചേന്നങ്കര വീട്ടിൽ കൃഷ്ണൻ, ആര്യവീട്ടിൽ ആനന്ദൻ എന്നിവരും പരിക്കുകളോടെ രക്ഷപ്പെട്ടു.
അപകടം കണ്ടെത്തിയ ഉദയം, നമസ്തേ എന്നീ വള്ളങ്ങളിലെ തൊഴിലാളികൾ ചേർന്നാണ് എല്ലാവരെയും രക്ഷിച്ചത്. വിവരമറിഞ്ഞ് മുനക്കിക്കടവ് തീരദേശ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അപകടത്തിൽപ്പെട്ട വള്ളങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. വള്ളത്തിലെ മത്സ്യവും മറ്റും നഷ്ടപ്പെട്ടു. അപകടത്തിൽപ്പെട്ട ഇരുവള്ളങ്ങളും പോലീസ് അഴിമുഖത്തിന് സമീപത്തേക്ക് മാറ്റി. പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികൾ തൃത്തല്ലൂർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ടിസിബി ന്യൂസ്, തൃപ്രയാർ. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ കഴിയുകയാണ് അഭിലാഷും കുടുംബവും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 12-ാം വാർഡിലെ കുടുംബ ചാത്തഞ്ചിറ കോളനിയിലെ താമസക്കാരനായ അഭിലാഷും കുടുംബവും ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. വീടിന്റെ കഴുക്കോലുകൾ ദ്രവിച്ച് പല ഭാഗങ്ങളിലും മേൽക്കൂര തകർന്ന് താഴെ വീഴാവുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം കുട്ടികൾ വീടിന്റെ ഇറയത്ത് കളിക്കുന്നതിനിടെയാണ് മേൽക്കൂരയുടെ മുൻഭാഗം ഇടിഞ്ഞ് താഴ്ന്നത്. ഭാഗ്യം കൊണ്ടാണ് ദുരന്തം ഒഴിവായതെന്ന് അഭിലാഷ് പറയുന്നു. ഈ തകർന്നു വീഴുന്ന ഭാഗത്ത് മരക്കമ്പുകൾ താങ്ങുകൊടുത്താണ് തൽക്കാലം മേൽക്കൂര വീഴാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂലിപ്പണിക്കാരനായ അഭിലാഷ് പണിക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത്. അതിനിടയിൽ കോവിഡ് സാഹചര്യം വന്നതോടെ പണിയുമില്ലാതായി. വീട് അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാത്ത അഭിലാഷ് എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഈ രണ്ട് പ്രളയം കഴിഞ്ഞു കൂടിയിട്ട് വീട് പൂർണ്ണമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മഴക്കാലം തുടങ്ങണത്, ഈ മഴക്കാലം തുടങ്ങിയിട്ടെങ്കിൽ ഈ വീട് ഇങ്ങനെ നിന്ന് ഇപ്പം ഇന്ന് രാത്രി അല്ലെങ്കിൽ നിലംപതിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. ചിലപ്പോൾ ഇന്ന് രാത്രി കൂടി വീട് മൊത്തമായിട്ട് വീഴാനും സാധ്യതയുണ്ട്. ഈ മഴ ഇതുപോലെ തുടർന്ന് പോകണമെങ്കിൽ മേൽക്കൂര പല ഭാഗത്തും തകർന്നതോടെ മഴയിൽ ഒഴുകിയിറങ്ങിയ മഴവെള്ളത്തിൽ ചുമരുകൾ കുതിർന്നതോടെ വീട് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. തന്റെ ദുരവസ്ഥയെക്കുറിച്ച് നിരവധി പരാതികളും അപേക്ഷകളും പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ടെങ്കിലും ഇനിയും പരിഹാരങ്ങൾ ഒന്നുമുണ്ടായിട്ടില്ല. എന്തെങ്കിലും ജോലി ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ ഈ വീട്ടിൽ തനിച്ചു കഴിയുന്ന കുടുംബത്തെക്കുറിച്ച് ആദിയാണ് അഭിലാഷിന്. ബന്ധപ്പെട്ട അധികൃതരോ സുമനസ്സുകളോ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഒരു 21 വർഷകാലമായിട്ട് കിടക്കണ വീട് നിൽക്കണം. നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളിലേക്കും അതുപോലെ തന്നെ നമ്മളിതുപോലെ പല ഉന്നതന്മാർ മറ്റേ നേതാക്കന്മാരായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. സംസാരിച്ചപ്പോൾ അത് ശരിയായ പ്രശ്നം കുറേ പേര് പറയും. അപ്പോൾ ഞാൻ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വീട് കിട്ടും എന്നുള്ളത് നമുക്ക് ഒരു സഹായമായിട്ട് അവർ പറയുമ്പോൾ അത് ലഭിച്ചു എന്നുള്ള ഉറപ്പോടെ നമ്മൾ വീണ്ടും അതിൻ്റെ പിന്നാലെ പോകും. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു നടപടികളോട് ഉടനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരെന്നെ കിട്ടുന്ന ഞാൻ ഇപ്പോൾ ഈ രാത്രി ഇവിടെ താമസിക്കുന്നത് തന്നെ വളരെ ഭയപ്പാട് കൂട്ടിയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ആരെങ്കിലും ഇത് കണ്ട് നമ്മൾ ഭരണാധികാരികളിലൊക്കെ മറ്റേ കണ്ണിൽ നിന്നിട്ട് അറിവിലെത്തിച്ച് നമുക്ക് എന്തെങ്കിലും നാളെ ഒരു സഹായം ആരെങ്കിലും ചെയ്തു തരണം എന്നാണ് ഇപ്പോൾ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നത്. ടിസിബി ന്യൂസ്, വടക്കാഞ്ചേരി. മേലൂർ പുഷ്പഗിരിയിൽ മക്കളെ നീന്തൽ പരിശീലിപ്പിക്കുന്നതിനിടെ പിതാവ് കുളത്തിൽ മുങ്ങി മരിച്ചു. പുഷ്പഗിരി മേച്ചേരി വീട്ടിൽ തോമസ് ആണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ഇയാൾക്ക് നീന്തൽ വശമില്ലെന്ന് പറയുന്നു. കുളത്തിലെ ചെളിയിൽ പൂണ്ടായിരുന്നു മരണം. സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലായിരുന്നു സംഭവം. മൃതദേഹം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പൊരിങ്ങൽക്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ ജീവനക്കാരനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം നടത്താൻ ആദ്യ ദിനം ഷീട്ടാക്കിയത് 5 പേർ. വെള്ളിയാഴ്ച വിവാഹങ്ങൾ ഇല്ല. ശനിയാഴ്ച 1, ഞായറാഴ്ചയും തിങ്കളാഴ്ചയും 2 വിവാഹങ്ങൾ വീതവും നടക്കും. പടിഞ്ഞാറേ നടയിലെ കൗണ്ടർ വഴിയും ഓൺലൈൻ വഴിയും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് വിവാഹം നടത്താൻ അനുമതിയുള്ളത്. ഒരു ദിവസം 40 ബുക്കിംഗുകൾ മാത്രമാണ് സ്വീകരിക്കുക. 2 ഫോട്ടോഗ്രാഫർമാരടക്കം 12 പേർക്കാണ് വിവാഹ മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശനമുണ്ടാവുക. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ച് മാത്രമേ വിവാഹങ്ങൾ നടത്താനാകൂ. മണലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബക്ഷേത്രത്തിലെ കോമരത്തിന്റെ ജാമ്യം ജില്ലാ കോടതി റദ്ദാക്കി. മണലൂർ കാരണത്ത് ജോബിയുടെ ഭാര്യ ശ്യാംഭവി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പ്രതി. മണലൂർ വടക്കേ കാരമുക്ക് കാരണത്ത് വീട്ടിൽ ശ്രീകാന്തിന്റെ ജാമ്യമാണ് തൃശൂർ ജില്ലാ സെഷൻസ് ജഡ്ജി ഡി അജിത് കുമാർ റദ്ദാക്കിയത്. കുടുംബക്ഷേത്രത്തിൽ കോമരം തുള്ളുമ്പോൾ ശ്യാംഭവി തെറ്റുകാരിയാണെന്നും അതിനാൽ മാപ്പ് പറയണമെന്നും പറഞ്ഞ് പരസ്യമായി അപമാനിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കഴിഞ്ഞ 20 February കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രതി ശ്രീകാന്തിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തെങ്കിലും പിന്നീട് തൃശൂർ മജിസ്ട്രേറ്റ് കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. പ്രതിക്ക് ജാമ്യം നൽകിയ ഉത്തരവ് നിയമവിരുദ്ധവും നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവുമാണെന്നും ജാമ്യം നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KD ബാബു മുഖേന പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി ബോധിപ്പിക്കുകയായിരുന്നു. 7 ദിവസത്തിനകം പ്രതിയോട് തൃശൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KD ബാബു ഹാജരായി. വീടിന് സമീപത്തും കൃഷിയിടത്തിലും പതിവായി കാട്ടാനകൾ എത്തുന്നതുമൂലം ഭയന്ന് കഴിയുകയാണ്
മറ്റത്തൂർ പഞ്ചായത്തിലെ പോത്തൻചിറയിലുള്ള ഒരു കുടുംബം. പോത്തൻചിറ അയ്യപ്പൻപറമ്പിൽ കുന്നേൽ മറിയമ്മ തോമസിന്റെ കുടുംബമാണ് കാട്ടാനകളെ ഭയന്ന് കഴിയുന്നത്. അമ്പനോളി നായാട്ടുകുണ്ട റോഡരികിലുള്ള അയ്യപ്പൻപറമ്പിൽ കുന്നേൽ മറിയാമ്മ തോമസിന്റെ വീട്ടുപരിസരത്തും കൃഷിത്തോട്ടത്തിലുമായി കഴിഞ്ഞ 3 വർഷത്തിനിടെ 100-ലേറെ തവണയാണ് കാട്ടാനകൾ ഇറങ്ങിയത്. കഴിഞ്ഞ രാത്രിയിലും ഇവിടെ കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തി. 4 തെങ്ങുകളും റബ്ബർ മരങ്ങളും കവുങ്ങുകളുമാണ് കഴിഞ്ഞ രാത്രി കാട്ടാനകൾ നശിപ്പിച്ചത്. വീട്ടുപറമ്പിലെ 110 തെങ്ങുകളിൽ 60 എണ്ണവും പലപ്പോഴായി കാട്ടാനകൾ കുത്തിമറിച്ചിട്ടു. 60 തെങ്ങുകളും ഇപ്പം പോയിരിക്കുന്നു. ഇന്നലെ 2 ദിവസമായിട്ട് വന്നിട്ട് 4 തെങ്ങും റബ്ബറും എല്ലാം മറിച്ച് കളഞ്ഞിരിക്കുക. ആന ഇപ്പം 3-4 മാസമായിട്ട് ആന 2017 തൊട്ട് ആന വന്നു തുടങ്ങിയതാണ്. ആന വന്നു തുടങ്ങിയിട്ട് ആന മറിച്ച് ഇപ്പം ഒരു 3-4 മാസമായിട്ട് ആ കോവിഡ് കാലം തുടങ്ങിയ സമയത്ത് ആന ഇവിടെ നിന്ന് മാറി നിന്നു. പോർച്ചുകാർ സാർമാർ ആനയെ ഓടിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ആന വീണ്ടും വന്നു തുടങ്ങി. ആന കൂട്ടമായിട്ടാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് വരെ ആന വന്ന് ഞങ്ങളുടെ കവുങ്ങുകളും തെങ്ങും ഒക്കെ മറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ തോട്ടത്തിൽ അവശേഷിക്കുന്ന തെങ്ങുകളും ആനകൾ നശിപ്പിക്കുമെന്ന ആശങ്ക ഇവർക്കുണ്ട്. നേരത്തെ വാഴ, മരച്ചീനി, പച്ചക്കറികൾ എന്നിവ അടക്കമുള്ള പലവിധ കൃഷികൾ ഇവരുടെ തോട്ടത്തിൽ ചെയ്തിരുന്നുവെങ്കിലും കാട്ടാനശല്യം പതിവായതോടെ ഇത്തരം കൃഷികൾ ഉപേക്ഷിച്ചു. ഏത് കൃഷി ഇറക്കിയാലും കാട്ടാനകൾ കൂട്ടമായി വന്ന നശിപ്പിക്കുന്നതിനാൽ വിളവെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകാറില്ല. ആന പക്ഷേ കൂട്ടമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് 6 തെങ്ങ് കവുങ്ങ് അതിൻ്റെ കൂടുതൽ കവുങ്ങുകൾ എല്ലാം മറിച്ചിടുകയും പൊട്ടിച്ച് ചീണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നശിപ്പിക്കുന്നത് കൂട്ടമായിട്ട് വരുന്നതുകൊണ്ടാണ്. ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശത്തെ വില്ലുകുന്ന മലയിൽ നിന്നാണ് പോത്തൻചിറയിലെ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നത്. പലതവണ വീടിന് തൊട്ടടുത്ത് വരെ കാട്ടാനകൾ എത്തി. ഏറെ ഭയന്നാണ് ഇവർ ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത്. ആനകൾ വീടിന് കേടുപാടുകൾ വരുത്താതിരിക്കാനായി രാത്രിയിൽ ചുറ്റും ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിലും ആനകളെ അകറ്റാൻ ഇത് പര്യാപ്തമല്ല. വീടിന് തൊട്ടടുത്ത് ആനക്കൂട്ടം വിഹരിക്കുന്നത് പതിവാണ്. പ്രദേശവാസികളെ നിരന്തരമായ പരാതിയെ തുടർന്ന് വനാതിർത്തിയിൽ സോളാർ വേലി നിർമ്മിച്ച് ആനകൾ കാടിറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ സോളാർ വേലി തകർത്ത് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിക്കുന്നത് തുടരുകയാണ്. ടിസിവി ന്യൂസ്, കൊടകര. കഴിഞ്ഞ 2 പ്രളയങ്ങളും ദുരിതം സമ്മാനിച്ച അന്തിക്കാട് പഞ്ചായത്തിലെ കല്ലിട വഴിക്കാർ ഒരു പ്രളയം കൂടി വന്നാൽ നേരിടാൻ വഞ്ചിയിറക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. 20 അടി നീളത്തിൽ 3.5 അടി വീതിയിൽ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ചുള്ള വഞ്ചിയാണ് പ്രളയ വെള്ളപ്പൊക്കമുണ്ടായാൽ കല്ലിട വഴിക്കാരുടെ രക്ഷകരാകാൻ ഒരുങ്ങിയത്. കല്ലിട വഴി സ്വദേശികളായ അച്ഛനും 3 പെൺമക്കളും ചേർന്നാണ് വഞ്ചി നിർമ്മിച്ചിരിക്കുന്നത്. കൂലിപ്പണിക്കാരായ തറയിൽ സുരേഷും മക്കളായ അഭിലാഷും അഖിലേഷും കൂട്ടുകാരൻ കാഞ്ഞിരച്ചൂട് സ്വദേശി KS സലീഷും ചേർന്ന് 15 ദിവസം കൊണ്ടാണ് വഞ്ചി നിർമ്മിച്ചത്. ഇരുമ്പ് ഷീറ്റിന് പുറമെ GI പൈപ്പുകളും പ്ലാവിന്റെ മരത്തടിയും ചേർത്താണ് നിർമ്മാണം. നട്ടും ബോൾട്ടും ഉപയോഗിച്ച ദ്വാരങ്ങളും മറ്റ് ജോയിന്റുകളും പ്രത്യേക മിശ്രിതങ്ങൾ ചേർത്താണ് അടച്ചിട്ടുള്ളത് എന്നതിനാൽ വഞ്ചിയിൽ വെള്ളത്തിന്റെ ചോർച്ചയുണ്ടാകില്ലെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ 2 പ്രളയത്തിലും പ്രദേശവാസികളായ ചിലർ അവരുടെ വഞ്ചിയിറക്കി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ വീട്ടുമതിലുകളിലും മറ്റും ചെന്നിടിച്ച് സാരമായ കേടുപറ്റിയിരുന്നു. ഇത്തരം സാഹചര്യത്തെ കൂടി പ്രതിരോധിക്കാൻ ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഈ വഞ്ചിക്ക് കഴിയും. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ വഞ്ചി നീറ്റിലിറക്കി. കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ വഞ്ചിയുടെ ശില്പികളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വിജയൻ മാണിക്കത്ത് അധ്യക്ഷനായിരുന്നു. TCV ന്യൂസ്, അന്തിക്കാട്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ നിയോജക മണ്ഡലത്തിലെ തോടുകളും കുളങ്ങളും പുനരുദ്ധരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ കിഴക്കുംപാട്ടുകര ഡിവിഷനിലെ കൈനൂർ തോടിന്റെയും കുറുപ്പാൽ തോടിന്റെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ES സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രഭാത് അധ്യക്ഷത വഹിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. ചേർപ്പ് പഞ്ചായത്തിലെ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP ചേർപ്പ് പഞ്ചായത്ത് സമിതി പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ സമരം കിസാൻ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AR അജിഘോഷ് ഉദ്ഘാടനം ചെയ്തു. കേരഗ്രാമം പദ്ധതി പ്രകാരം ഉള്ളൂർക്കര പഞ്ചായത്ത് അനുവദിച്ച തെങ്ങുകയറ്റ യന്ത്രത്തിന്റെ വിതരണ ഉദ്ഘാടനം നടന്നു. UR പ്രദീപ് MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൊതുക് ഉറവിട നശീകരണ ക്യാമ്പയിന് തുടക്കമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്.
ഇത്തവണത്തെ മഴോത്സവം ഓൺലൈനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓൺലൈൻ മഴോത്സവം നടത്താൻ തീരുമാനിച്ചത്. ജൂലൈ 10 മുതൽ 19 വരെയാണ് മഴോത്സവം നടക്കുക. മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി മുള്ളൂർക്കര പഞ്ചായത്തിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ മുള്ളൂർക്കര കൊട്ടക്കുളത്തിൽ മത്സ്യകൃഷി ഇറക്കി. യുവാർ പ്രദീപ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ കോട്ടപ്പടി തമ്പുരാൻപടി റോഡ് തകർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെതിരെ KSU പ്രവർത്തകർ കടലാസ് തോണി ഒഴുക്കി പ്രതിഷേധിച്ചു. KSU പൂക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമരം INTUC മണ്ഡലം പ്രസിഡന്റ് VK വിമൽ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് VK രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കളിസ്ഥലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷനായി. ആരോഗ്യ പ്രവർത്തകർക്കും ശുചീകരണ തൊഴിലാളികൾക്കും അംഗനവാടി ആശാ വർക്കർമാർക്കും പ്രത്യേക സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് AITUC നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സമരം നടത്തി. തൃശൂരിൽ നടന്ന സമരം AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ നഷ്ടപ്പെട്ട ക്രമസമാധാന പാലനം പുനഃസ്ഥാപിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ആവശ്യപ്പെട്ടു. കഞ്ചാവ് ഗുണ്ടാ മാഫിയയുടെ വിളയാട്ടമാണ് ജില്ലയിൽ അരങ്ങേറുന്നതെന്നും നാഗേഷ് കുറ്റപ്പെടുത്തി. തൃശൂർ ശക്തൻ നഗർ റോഡിലെ ടൈൽസ് വിരിക്കൽ പുരോഗമിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ മേയറുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 339 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 149 പേർക്ക് രോഗമുക്തി. കോവിഡ് വ്യാപനത്തിലെ ഏറ്റവും നിർണായക ഘട്ടമാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് മുഖ്യമന്ത്രി. തൃശൂരിൽ 27 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ്. നടത്തറ പഞ്ചായത്തിലെ 8 വാർഡ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. രാജ്യത്ത് ഓൺലൈൻ പഠനം ഏറ്റവും ഫലപ്രദമായി നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രീ പ്രൈമറി മുതൽ 8 ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ ഭക്ഷ്യക്കിറ്റുകൾ നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സ്വർണക്കടത്ത് വിവാദം പുകയുന്നു. നയതന്ത്ര പാഴ്സലിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തുകൊണ്ടുവരണമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. സ്വപ്ന സുരേഷിന്റെ കേരളത്തിലെ ആദ്യ സ്പോൺസർ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലാണെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം വെക്കുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ അനർഹമായി ഉപയോഗിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. തൃശൂരിൽ ഫ്ലക്സ് ബോർഡ് നീക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ആഷസ് മണ്ഡലാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.